മോനെ ഒറ്റ കൈക്കട്ടാ ഗായ്സ് എല്ലാവർക്കും പുതിയൊരുക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ തോട്ടിൽ വലയിടാൻ വേണ്ടി പോകണേ ഗായ്സ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യം തുടങ്ങിയപ്പോൾ ഇടറുണ്ടായി ഈ നമ്മൾ ഈ തോട്ടിൽ തന്നെ ഇട്ടാൽ വലയിട്ട് അത്യാവശ്യം മീൻ കയറുന്ന തോട് തന്നെയാണ്. പക്ഷേ എപ്പോഴും കയറില്ല, എന്നാലും ഇടക്കിടക്ക് കയറാറുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണം ചെറിയ മൂക്കടപ്പൊക്കെ ഉണ്ട് ഗായ്സ്, അതാണ് ശബ്ദത്തിന് ചെറിയ വ്യത്യാസം. അതായത് നമ്മുടെ അനൂപും ആലുവൊക്കെ അവിടെ വല സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇത്തിരി കൊണ്ട് ലേറ്റായി. അപ്പോൾ അതിൻ്റെ കുറച്ച് ചീത്തയാക്കാനൊക്കെ കുറച്ച് ചാൻസൊക്കെ ഉണ്ട്. ബട്ട് നമുക്ക് അതിന് വലിയ പ്രശ്നമൊന്നുമില്ല, അവന്മാരെ അടുത്ത് സോപ്പിട്ടൊക്കെ നിന്നാൽ മതി. നമുക്ക് അതിന് വീഡിയോ ഇട്ടല്ല ബാ. കുടി വന്നില്ലല്ലോ അവിടെ വിലക്ക കാട്ടി. എടാ ആഹാ എടാ താഴെട്ടാ അരിയിലുണ്ട് താഴെ. ഗായ്സ് അപ്പോഴേ നോക്ക് നീട്ടിയാ നോക്ക് നോക്കി 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 എന്നാ എടാ തിങ്ങിയെടുക്കാ. എൻ്റെ മോനെ ഒറ്റ കൈക്കട്ടാ ഒരാളോട് വേണോ അവരെ വല പോരാ അടിപ്പം കരിമീനില്ല. ഓ സേസ് കലക്കി കലക്കി എടാ ഇങ്ങോട്ട് വിട്ടെന്നാലും എന്തേനാ തരാൻ പറ്റും ഇല്ലേ. അവരോട് പറ്റും കയറാൻ പറ ഗായ്സ്. അപ്പത്തെ നമുക്ക് മീൻ കിട്ടിയേക്കണ കാണാം. ഇപ്പൊ ആദ്യത്തെ കൈക്ക് വലിച്ചത് ഇതേ ബക്കറ്റിൽ കിടപ്പുണ്ട് ഗായ്സ്. ഇപ്പൊ രണ്ടാമത്തെ കൈക്ക് വലിച്ചതാണ് കാണാം. എല്ലാം ചെറിയ ചെറിയ മീനുകളാണെങ്കിലും അത്യാവശ്യം നമുക്ക് വറക്കാൻ പറ്റിയ സൈസാണ്. ടെക്ക കണമ്പൊക്കെ കരിമീൻ ഉണ്ടായാലും അവിടെ പറഞ്ഞു ഇട്ട നീ അകത്തോട്ട് ഇട്ട. ആ നച്ചറ മുള്ള കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പം ആശുപത്രിയിൽ പോട്ടാനിവേ, വേറൊരു സീനില്ല. ഇപ്പം ആശുപത്രിക്ക് പോവാ ഗായ്സ്. അപ്പോൾ നമ്മുടെ ആലു അവിടുന്ന് വലയൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വേസ്റ്റ് പാല് നല്ലോണം ഉണ്ട്. വല കയറി കഴിഞ്ഞാൽ വല പൊന്തുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആലു അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുകളെ വെച്ച് സംഭവം അടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത കൈ വേണ്ടി വലിക്കാൻ വേണ്ടി പോകണുണ്ട്. ഇതേ നമ്മുടെ മീൻ കരയുണ്ട്. അതിനിപ്പോൾ മീൻ കരയുണ്ട്. വാട 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 മീൻ കരയുണ്ട് മീൻ കരയുണ്ട് വാ. Guys. ഗായ്സ് അപ്പോഴേ നമ്മൾ അടുത്ത ബുക്ക് പൊക്കാൻ പോകണം. അപ്പം എനിക്ക് മര്യാദക്ക് ഡയലോഗ് പറയാൻ പറ്റണ വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ കണമ്പും കരിമീനൊക്കെ ബേമേ കയറിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ വേസ്റ്റ് നമ്മൾ നോക്കണം, അല്ലെങ്കിൽ വലയിൽ കയറിക്കും ഒന്നും നടക്കൂല. നമ്മൾ അടുത്ത കൈ പൊക്കാൻ പോകണം. ആര് പൊക്കി പൊക്കി അടിയിൽ
ಗೋಡ್ ನಚ್ಚರ ഗായ്സ്. ഞങ്ങൾ ഇവിടെ വാലിട്ട് മീൻ പിടിക്കണ്ട, അതിൻ്റെ ടക്കതേ നമ്മൾ ഇവിടെ വക്കല്ലി മീനെ പിടിച്ച് സെറ്റ് ചെയ്യണ്ടിരിക്കും. അതിൻ്റെ ടക്കതേ ഒരുത്തൻ നന്മോരം കളിക്കണ് അതിൻ്റെ ഇടയിൽ. അതിനിപ്പോൾ പാട്ടിട്ടാനോ മീ എന്നേൽ രണ്ട് വട്ടി കുഞ്ഞട്ടാ, നല്ല ഭംഗി ഉണ്ടല്ലോടാ ഗായ്സ്. ഇതിപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ കാണണേട്ടാ, നമ്മൾ രണ്ട് ദിവസമായിട്ട് തീറ്റേ കൊടുക്കണ്ടുമായിരിക്കും. ഇമാരുടെ അമ്മന അധികം നമ്മൾ കാണാറില്ല എനിക്ക് തോന്നണ്, ഭയങ്കര കുറവാണെന്ന് തോന്നി വരല്. എപ്പോഴും കൊടുക്കുന്ന ഒച്ച ഉണ്ടാക്കലാണ് പാവങ്ങൾ. അതേ നമ്മുടെ അനൂപാണ് ഇടക്കിടക്ക് വന്ന് ഫുഡൊക്കെ കൊടുക്കണത്. നല്ല ക്യൂട്ടാണല്ലേ കണ്ണാണ് എൻ്റെ മോനെ. ഡാ ഏടാ പോണ പോണു, അവനെ പിടിക്കോ ഏടാ. അവൻ പിണങ്ങിയേട്ടാ ഗൈസ്, ഇവന് മീൻ കൊടുത്താറുണ്ട് അവൻ പിണങ്ങി. ഇടക്ക് ഇട്ടോടാ നിവേ നിനക്ക്, നീ പോകുന്നതിനെ ഓടിച്ചിട്ട് അടിക്കോളാ. ഏറ്റാ ഞങ്ങളുടെ മീൻ പിടിക്കണ കേട്ടാ, മീൻ കിട്ടുമ്പോൾ തരാം. ഓക്കെ കേട്ടാ. ഇതേടാ അവൻ വേണം പിടിച്ച് കിടക്കണ്ട, അവനോട് കടന്നോളാം. ഗായ്സ് അപ്പതേ നമ്മുടെ ഇന്നത്തെ മീൻ പിടുത്ത ഏകദേശം അവസാനത്തിട്ട് ഗായ്സ്. ഗായ്സ് അപ്പ ഒരുപാടൊന്നും മീൻ കിട്ടിയില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം മീൻ കിട്ടി. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നല്ല, വളരെ കുറവാണ്ട്ടോ ഗായ്സ്. തോടുകളിലോട്ടും കണ്ടത്തിലോട്ടൊക്കെ മീൻ കയറണം. നമുക്ക് രണ്ട് നല്ല അടിപ്പം കരിമീൻ കിട്ടിയിട്ട്, പിന്നെ ഉള്ളതൊക്കെ പൊരിക്കുകളായിരുന്നു. പിന്നെ കൂടുതലും കണമ്പും നച്ചറയും അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മീനുകളാണ്ട് ഗായ്സ് കിട്ടിയത്. ഇപ്പൊ പണ്ടത്തെ പോലെ രണ്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും ഭയങ്കര കുറവാണ്ട് ഗായ്സ്. ഗായ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുണ്ട്. അപ്പൊ നമുക്ക് പുതിയൊരു നല്ല വീഡിയോ മേടത്താനാണ് എല്ലാവർക്കും.